പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2023 സെപ്റ്റംബർ മാസം 28-ാം തീയതി വ്യാഴാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്കൊരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചില്ലേ? കൈകളെ ഒന്ന് ഉയർത്തിപ്പിടിച്ചിട്ട് കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞു. കർത്താവെ, കഴിഞ്ഞ പകൽക്കാലം അങ്ങ് ഞങ്ങളെ അതിശയമായി നടത്തിയതിന് സ്തോത്രം, ശ്രേഷ്ഠമായി നടത്തിയതിന് സ്തോത്രം, ആവശ്യമായ നന്മകൾ തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചതിന് സ്തോത്രം, അനർത്ഥങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ചതിന് സ്തോത്രം, രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ചതിന് സ്തോത്രം, ദുഃഖങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ചതിന് സ്തോത്രം. കർത്താവിൻ്റെ ബലമുള്ള കരങ്ങളിൽ കഴിഞ്ഞ പകൽക്കാലം ഞങ്ങളെ സൂക്ഷിച്ച കർത്താവിൻ്റെ വിശ്വസ്തതയ്ക്ക് നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. അപ്പാ സ്തോത്രം, അപ്പാ സ്തോത്രം, അപ്പാ സ്തോത്രം. രാത്രി തന്ന നല്ല ഉറക്കത്തിനായിട്ട് സ്തോത്രം. യെസ്, താങ്ക് യു ഫാദർ. സ്വസ്ഥമായി ഉറങ്ങുവാൻ കർത്താവ് സഹായിച്ചല്ലോ, അങ്ങയുടെ കൃപ കൂടെ ഇരുന്നല്ലോ, അങ്ങ് ഞങ്ങളെ സൂക്ഷിച്ചല്ലോ സ്തോത്രം, അനർത്ഥങ്ങളിൽ നിന്ന് വിടുവിച്ചല്ലോ സ്തോത്രം, ദൂതന്മാരെ അയച്ച് ഞങ്ങളെ കാവൽ ചെയ്തല്ലോ സ്തോത്രം. കൈരാത്രി നൽകി നല്ല ഉറക്കത്തിനായി സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ ഞങ്ങളെ ഉണർത്തിയ കൃപകൾക്കായി സ്തോത്രം. കർത്താവെ, ഞങ്ങളെപ്പോലെ കിടന്നുറങ്ങി അനേകർ ഉണർന്നില്ല, അനേകർക്ക് എഴുന്നേൽക്കാൻ കഴിഞ്ഞില്ല, അനേകർ പല വിധത്തിൽ പ്രശ്നത്തിൽ അകപ്പെട്ടുപോയി. കൃപയാൽ ഞങ്ങളെ ഉണർത്തിയതിന് നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. അപ്പാ ഈ പകൽക്കാലവും അങ്ങ് ഞങ്ങളെ ജയോത്സവമായി നടത്തുന്നതിന് സ്തോത്രം, അങ്ങ് ഞങ്ങൾക്ക് മുൻപടയായി നിൽക്കുന്നതിന് സ്തോത്രം, അങ്ങ് ഞങ്ങൾക്ക് പിൻപടയായി നിൽക്കുന്നതിന് സ്തോത്രം, അങ്ങ് ഞങ്ങൾക്ക് ചുറ്റും അഗ്നിമതിലായി നിൽക്കുന്നതിന് സ്തോത്രം. ഈ പകൽക്കാലം ജയോത്സവമായി ഞങ്ങളെ നടത്തുന്ന കൃപകൾക്ക് സ്തോത്രം 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 സ്തോത്രം. കർത്താവേ, ഞങ്ങളങ്ങെ ആരാധിക്കുന്നു, ഞങ്ങളങ്ങെ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ ദയ എത്ര വലുതാ കർത്താവേ, അങ്ങയുടെ കൃപ എത്ര വലുതാ കർത്താവേ, ഞങ്ങളോടുള്ള സ്നേഹം എത്ര വലുതാ കർത്താവേ. ആ വൻ കൃപയ്ക്കായി സ്തോത്രം, വലിയ ദയയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. സങ്കീർത്തനക്കാരൻ 124-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, ഇസ്രായേൽ പറയേണ്ടതെന്നാൽ യഹോവ നമ്മുടെ പക്ഷത്തില്ലായിരുന്നുവെങ്കിൽ, മനുഷ്യൻ നമ്മോട് എതിർത്തപ്പോൾ, യഹോവ നമ്മുടെ പക്ഷത്തില്ലായിരുന്നുവെങ്കിൽ, അവരുടെ കോപം നമ്മുടെ നേരെ ജ്വലിച്ചപ്പോൾ അവർ നമ്മെ ജീവനോടെ വിഴുങ്ങിക്കളയുമായിരുന്നു. നമ്മെ 6-ാമത്തെ വാക്യം, നമ്മെ അവരുടെ പല്ലിന് ഇരയായി കൊടുക്കായികയാൽ യഹോവ വാഴ്ത്തപ്പെടുമാറാകട്ടെ. വേട്ടക്കാരൻ്റെ കയ്യിൽ നിന്ന് പക്ഷി എന്ന പോലെ നമ്മുടെ പ്രാണൻ വഴുതിപ്പോന്നിരിക്കുന്നു, കെണി പൊട്ടി നാം വഴുതിപ്പോന്നിരിക്കുന്നു. നമ്മുടെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയുടെ നാമത്തിലിരിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം കാത്തു പരിപാലിച്ചല്ലോ സ്തോത്രം, രാത്രി നല്ല ഉറക്കം തന്നല്ലോ സ്തോത്രം, ആരോഗ്യത്തോടെ ഉണർത്തിയല്ലോ സ്തോത്രം. ഈ പകൽക്കാലം അങ്ങ് ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്നതിന് സ്തോത്രം. ഇന്ന് അങ്ങിൽ നിന്ന് പ്രാപിക്കുന്ന ഒരു പകൽക്കാലമാക്കി അങ്ങ് മാറ്റിയിരിക്കുന്നതിന് സ്തോത്രം. സ്വർഗീയമായതിനെ പ്രാപിക്കുന്ന ഒരു പകൽക്കാലമാക്കി തീർക്കുന്നതിന് സ്തോത്രം. അപ്പോൾ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കും. ഇവരുടെ കുടുംബജീവിതത്തെ അനുഗ്രഹിക്കുന്നു, ഇവർക്ക് ദാനം കൊടുത്തിരിക്കുന്ന കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്നു, ഇവരുടെ ഉപജീവന മാർഗങ്ങളെ അനുഗ്രഹിക്കുന്നു. സകലത്തിലും ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ, സകലത്തിലും നന്മ അനുഭവിക്കട്ടെ. ദൈവിക നന്മകളും കൃപകളും ഇവരുടെ ജീവിതത്തിൽ നിറഞ്ഞ് ഓവർഫ്ലോ ചെയ്യുന്ന ദിവസമായി മാറട്ടെ. രോഗികളായിരിക്കുന്നവർ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. രോഗത്തിൻ്റെ ശക്തികൾ യേശുവിൻ്റെ നാമത്തിൽ വിട്ടുവാൻ കൽപ്പിക്കുക. രോഗയാത്മാവേ, യേശുവിൻ്റെ നാമത്തിലെ ശരീരത്തിൽ നിന്ന് പോപുറത്ത് ആരോഗ്യവും സൗഖ്യവും കർത്താവ് കൊടുത്തിരിക്കുന്നതിനായിട്ട് സ്തോത്രം. പ്രത്യേകിച്ച് തലയിൽ മുടി ഇങ്ങനെ വട്ടത്തിൽ പൊഴിഞ്ഞു പോകുന്ന ആ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, അതുപോലെ തന്നെ തല ഓട്ടിയുടെ മുകളിൽ ഇൻഫെക്ഷൻ വന്ന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, ഡാൻഡ്രഫിനാൽ ഭാരപ്പെടുന്നവർ, ഇപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ, സൗഖ്യമാകട്ടെ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അതുപോലെ കർത്താവേ, മറ്റ് ഭാരങ്ങളാൽ രോഗങ്ങളാൽ കഴിയുന്നവരെയൊക്കെ അങ്ങയുടെ കൈകളിൽ തരുന്നു. ഇന്ന് പ്രഭാതത്തിൽ അത്ഭുത ശക്തി വ്യാപരിക്കണം, സൗഖ്യമാക്കണം, ആരോഗ്യം കൊടുക്കണം. എല്ലാ വേദനകളും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. എല്ലാ നീർക്കെട്ടുകളും സ്വെല്ലിങ്ങുകളും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. കാൽ പൊത്തയ്ക്ക് ആമേൻ ഉള്ള ആ സ്വെല്ലിങ് യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ദൈവിക അത്ഭുതം ഇപ്പോൾ തന്നെ തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ സംഭവിക്കട്ടെ. ബ്ലഡ് പ്രഷർ യേശുവിൻ്റെ നാമത്തിൽ നോർമലാകട്ടെ. ബ്ലഡ് ഷുഗർ യേശുവിൻ്റെ നാമത്തിൽ നോർമലാകട്ടെ. തൈറോയിഡ് ഫംഗ്ഷൻ ആമേൻ നോർമലായി നടക്കട്ടെ. പ്രോസ്ട്രേറ്റിൻ്റെ ഫംഗ്ഷൻ യേശുവിൻ്റെ നാമത്തിൽ നോർമലായി തീരട്ടെ. തൊണ്ടയ്ക്കകത്ത് ദൈവിക അത്ഭുതം വ്യാപരിക്കട്ടെ. ലങ്സിനകത്ത് ദൈവിക ശക്തി വ്യാപരിക്കട്ടെ. ഇന്ന് പ്രഭാതത്തിൽ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാക്കുന്ന ശക്തിയെ റിലീസ് ചെയ്യുന്നു.
അത്ഭുതം നടന്നിരിക്കുന്നതിന് സ്തോത്രം. കർത്താവേ, ജോലിയില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, വഴികൾ ഇന്ന് പകൽക്കാലം തുറക്കപ്പെടട്ടെ. സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവരെ വിട്ടുവിക്കണമേ കർത്താവേ. അതുപോലെ ജീവിതത്തിൻ്റെ മറ്റാവശ്യങ്ങളിൽ ഭാരപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും കർത്താവ് വിടുതൽ കൊടുക്കണം. ആമേൻ. വിവാഹപ്രായമായ കുഞ്ഞുങ്ങളുടെ വിവാഹം നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നാളത്തെ സഭായോഗത്തെ അനുഗ്രഹിക്കണമേ, അത് ഏറ്റവും മഹത്തരമാക്കി തീർക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപയും സമാധാനവും നിങ്ങളുടെ ജീവിതം നിറഞ്ഞു കവിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നാളെ രാവിലെ ഇന്ത്യൻ സമയം 8:30 നമ്മുടെ സഭായോഗം ആരംഭിക്കും. പ്രാർത്ഥനയോടുകൂടെ അതിൽ പങ്കെടുക്കുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. 68 സങ്കീർത്തനം, അതിൻ്റെ ആരംഭഭാഗം. ആമേൻ. ഇത് ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണ്. ദൈവം എഴുന്നേൽക്കുന്നു. ആമേൻ. എല്ലാവരും പറ, ദൈവം എഴുന്നേൽക്കുന്നു. ഒന്നുകൂടെ പറഞ്ഞ, ദൈവം എഴുന്നേൽക്കുന്നു. ദൈവം എഴുന്നേൽക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അവൻ്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്നു. അവനെ പകയ്ക്കുന്നവരും അവൻ്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകുന്നു. ഇന്ന് പ്രഭാതത്തിൽ കർത്താവ് നമുക്ക് വേണ്ടി എഴുന്നേൽക്കുന്ന പ്രഭാതമായി മാറട്ടെ. ആമേൻ. കർത്താവ് എഴുന്നേൽക്കുമ്പോൾ ശത്രു ചിതറിയോടും, ആമേൻ, എതിർക്കുന്നവരും പകയ്ക്കുന്നവരും ഓടി മാറും. അത്ഭുതങ്ങൾ സംഭവിക്കുന്ന പകൽക്കാലമായി തീരട്ടെ. ഇന്ന് നിങ്ങളുടെ ഉള്ളിൽ ദൈവം എഴുന്നേൽക്കട്ടെ. യഹൂദഗോത്രത്തിൻ്റെ സിംഹമായവൻ, ദാവീദിൻ്റെ വേരായവൻ, അഗ്നിജ്വാലയ്ക്കത്തെ കണ്ണുള്ളവൻ, ആമേൻ, ഇന്ന് പകൽക്കാലം എഴുന്നേൽക്കട്ടെ. ഹാലേലൂയ. ആമേൻ. അവർ പടകിൽ യാത്ര ചെയ്യുമ്പോൾ യേശു അമരത്ത് തലയണ വെച്ച് കിടന്നുറങ്ങുകയായിരുന്നു. എന്നാൽ അവർ ഗുരുവിന് കാറ്റും കോളും കണ്ട് ഭയപ്പെട്ടു. പടക് മുങ്ങിപ്പോകുമോ എന്നുള്ള ഭാരത്തിൽ അവർ ഗുരുവിനെ എഴുന്നേൽപ്പിച്ചപ്പോൾ അവൻ ഗുരു എഴുന്നേറ്റു. അവൻ പ്രതികൂലങ്ങൾ നിന്നുപോയതുപോലെ ഇന്ന് പകൽക്കാലം നിങ്ങളുടെ അകത്തിരിക്കുന്ന കർത്താവ് എഴുന്നേൽക്കുന്നൊരു പകൽക്കാലമായി മാറട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രതികൂലങ്ങൾ മാറിപ്പോകുന്നൊരു പകൽക്കാലമായി മാറട്ടെ. ശത്രു ചിതറി ഓടുന്ന പകൽക്കാലമായി തീരട്ടെ. ഹാലേലൂയ. അവൻ രോഗം കൊണ്ടുവരുന്ന ശത്രുവിൻ്റെ ശക്തികൾ, കുടുംബത്തിനകത്ത് സമാധാനം കൊണ്ടുവരുന്ന ശക്തികൾ, ആമേൻ, ഇങ്ങനെ പല വിധത്തിൽ ശത്രുവിൻ്റെ പ്രവൃത്തികൾ ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ നിഷ്ക്രിയമായി പോകുന്ന ഒരു പകലായി മാറട്ടെ. അത്ഭുതങ്ങൾ സംഭവിക്കുന്ന പകലായി മാറട്ടെ. അപ്പോൾ ചോദിക്കും, എങ്ങനെ കർത്താവ് എഴുന്നേൽക്കും? നമ്മുടെ ഉള്ളിൽ കർത്താവുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്ന് പ്രഭാതി ശ്രദ്ധിച്ച് നാം മൗനമായിരുന്നാൽ കർത്താവ് ഒന്നും ചെയ്യത്തില്ല. മറിച്ച് നമ്മുടെ അധരത്തിൽ നിന്നും ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ, ദൈവത്തെ സ്തുതിക്കുമ്പോൾ ശത്രുക്കളെ ചിതറിപ്പിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കും. നമുക്കറിയാം, യഹോശഫാത്തിന് നേരെ സൈന്യങ്ങൾ യുദ്ധത്തിന് വന്നപ്പോൾ, ആമേൻ, യഹോശഫാത്ത് ആമേൻ പാട്ടുപാടി നൃത്തം ചെയ്യുന്ന ഒരു ഗ്രൂപ്പിനെ അങ്ങോട്ട് ഫോം ചെയ്ത് അവർ സൈന്യത്തിൻ്റെ മുമ്പിൽ നിന്ന് പാട്ടുപാടി നൃത്തം ചെയ്തപ്പോൾ ആമേൻ സ്വർഗം ഇടപെട്ടു. ആമേൻ ശത്രുവിൻ്റെ സൈന്യം ചിതറിപ്പോയതുപോലെ ഇന്ന് നിങ്ങളുടെ അകത്ത് ആരാധന ഉയരുമ്പോൾ, നിങ്ങളുടെ അകത്ത് പ്രാർത്ഥന ഉയരുമ്പോൾ, നിങ്ങൾ ദൈവവചനം ഉറക്കെ വായിക്കുമ്പോൾ, നിങ്ങൾ ദൈവവചനം ഉറക്കെ പ്രഖ്യാപിക്കുമ്പോൾ, നിങ്ങളുടെ അകത്ത് വചനത്തിൻ്റെ തീ കത്തുമ്പോൾ, ആമേൻ, ശത്രുക്കൾ ചിതറിയോടുവാൻ തുടങ്ങും. ദൈവപ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ തുടങ്ങും. നിങ്ങളുടെ ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ അവൻ ശത്രുക്കൾ ചിതറി ഓടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് അവൻ ശത്രു എന്ന് പറയുന്നത് ഇപ്പം നിങ്ങളുടെ ശരീരത്തെ കാർന്നു തിന്നാൻ നോക്കുന്ന രോഗത്തിൻ്റെ ശക്തികൾ, നിങ്ങളുടെ സമാധാനത്തെ കെടുത്തി കളയുന്ന പൈശാചിക ശക്തികൾ, തലമുറയെ വഴിതെറ്റിക്കാൻ നോക്കുന്നത്, ഇങ്ങനെ പലതരത്തിലുള്ള പൈശാചിക പ്രവൃത്തികളുണ്ട്. ഇതൊക്കെ എങ്ങനെ ഓടിപ്പോകും? ദൈവം എഴുന്നേൽക്കുമ്പോൾ ആ ദേശത്തു നിന്ന്, ആ ഭവനത്തിൽ നിന്ന്, ആ വ്യക്തിയിൽ നിന്ന് ശത്രുക്കൾ ചിതറി ഓടുവാൻ തുടങ്ങും. അപ്പോൾ ദൈവം എഴുന്നേൽക്കാൻ എന്നെ ചെയ്യണം? നിങ്ങളുടെ ഉള്ളിൽ പ്രാർത്ഥനയുണ്ടാകണം, ആരാധനയുണ്ടാകണം. ദൈവവചനത്തെ നിങ്ങൾ പ്രഖ്യാപിക്കുന്നവരായിരിക്കണം. ദൈവവചനത്തെ നിങ്ങൾ ധ്യാനിക്കുന്നവരായിരിക്കണം, ഉപവസിക്കുന്നവരായിരിക്കണം. ആമേൻ. ഇതൊക്കെ കർത്താവിൻ്റെ പ്രസൻസിനെ നമ്മുടെ ജീവിതത്തിൽ സജീവമാക്കി മാറ്റും. ദൈവിക സാന്നിധ്യം ഒരുവൻ്റെ മേൽ സജീവമാകുമ്പോൾ ശത്രുവിന് ഒരിക്കലും അവൻ്റെ മേൽ സജീവമാകുവാൻ കഴിയത്തില്ല. അതുകൊണ്ട് പ്രാർത്ഥനയുടെ ആഘം അങ്ങോട്ട് കൂട്ടട്ടെ. ആരാധന, പാട്ടുപാടി അങ്ങോട്ട് ആരാധിക്കുക, അന്യഭാഷയിൽ അങ്ങോട്ട് ആരാധിക്കുക, ദൈവവചനം ധ്യാനിക്കുക, ദൈവവചനം പ്രഖ്യാപിക്കുക, കൂട്ടായ്മകൾ കൂടെ, ഇതൊക്കെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ നമ്മുടെ ജീവിതത്തിൽ ആക്റ്റീവാക്കിയെടുക്കും. അല്ലെങ്കിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ എഴുന്നേൽക്കുവാൻ ഇടവരും. അപ്പോൾ എന്ത് പറ്റും? ശത്രുക്കൾ ചിതറിയോടും, നന്മകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുവാൻ തുടങ്ങും, തിന്മകൾ ഓടിപ്പോകുവാൻ തുടങ്ങും. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം പ്രാർത്ഥനയുടെ സമയം അങ്ങോട്ട് കൂട്ടിക്ക്, ദൈവവചനം അങ്ങോട്ട് പ്രഖ്യാപിച്ച് അവൻ ദൈവത്തിന് സകലത്തെക്കാളും അധികം പ്രാധാന്യം ജീവിതത്തിൽ കൊടുത്താട്ടെ. ഹാലേലൂയ. അന്യഭാഷയിൽ പ്രാർത്ഥിച്ചാട്ടെ, ആരാധിച്ചാട്ടെ, ദൈവവചനം പ്രഖ്യാപിച്ചാട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. കേട്ടോ, ഈ വചനം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. ഇന്ന് പ്രാക്ടീസ് ചെയ്യുക. ഉറക്കെ ദൈവവചനം പറയുക, ഉറക്കെ പ്രാർത്ഥിക്കുക, ഉറക്കെ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുക. ആമേൻ. കർത്താവിൻ്റെ വചനം ധ്യാനിക്കുക. ആമേൻ. പ്രാർത്ഥിക്കുക. ആമേൻ. പ്രഖ്യാപനങ്ങൾ നടത്തുക. ഇന്ന് പകൽക്കാലം ശത്രു ചിതറി ഓടിപ്പോകുന്ന പകൽക്കാലമായി തീരട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ.
ആമേൻ ആമേൻ ആമേൻ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ പ്രവചിക്കും, നമ്മുടെ യൗവനക്കാർ ദർശനങ്ങളെ കാണും, നമ്മുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. വി ആർ ബ്ലെസ്ഡ്, വി ആർ റിയലി ബ്ലെസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലെസ്ഡ് ആൻഡ് ഹൈലി ഫേവേർഡ്. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു.